ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ട്രഷേഴ്സ്. ഇന്ന് ഞാനിവിടെ മൂന്ന് കൂൾ ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ചൂടുകാലത്തൊക്കെ പെട്ടെന്ന് തന്നെ ദാഹം മാറ്റാനും അതേപോലെ തന്നെ ക്ഷീണം മാറ്റാനും പറ്റിയിട്ടുള്ള ഒരു മൂന്ന് ഡ്രിങ്ക്സാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുമേ. ആദ്യം ഞാനിവിടെ മാംഗോ വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു കപ്പ് പഴുത്ത മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു പഴുത്ത മാങ്ങയുടെ പകുതിയോളം വരും കേട്ടോ ഇത്. പിന്നെ അതിലേക്ക് വേണ്ടത് നാളികേരപ്പാലാണ്. 200 ml നാളികേരപ്പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എങ്ങനെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികേരത്തിൽ ചൂടുള്ള ഒരു 100 പാൽ ഒഴിച്ചതിന് ശേഷം അടിച്ചെടുത്തിട്ട് ഒന്ന് അരിച്ചെടുത്തതാണ് നാളികേരപ്പാൽ. അങ്ങനെ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിലേക്ക് മധുരത്തിന് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അതൊരു 2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര വെച്ചിട്ടും ഇത് ചെയ്യാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട ഐസ് ക്യൂബ്സ് ആണ്. ഐസ് ക്യൂബ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് ഇത് അതേപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചും നല്ലോണം തണുപ്പില്ലാതെ ഒന്ന് തണുപ്പ് മാറിയ ശേഷം കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് ചിയ സീഡ്സ് കൂടി ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ള ചിയ സീഡ്സ് എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മുകളിലായിട്ട് കുറച്ച് ചെറിയ പഴുത്ത മാങ്ങ കഷ്ണങ്ങൾ കൂടി ഇട്ടിട്ട് സെർവ് ചെയ്യാം. ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് പൈനാപ്പിൾ വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇത് ദഹനത്തിനും അതേപോലെ തന്നെ ദാഹം മാറാനും ഒക്കെ പറ്റിയിട്ടുള്ളൊരു നല്ല ഡ്രിങ്ക് കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പൈനാപ്പിൾ തൊലിയെല്ലാം കളഞ്ഞ് അതേപോലെ തന്നെ അതിൻ്റെ മുൾഭാഗമൊക്കെ കളഞ്ഞ് മുകൾ ഭാഗത്ത് ആ കട്ടിയുള്ള ഭാഗവും എല്ലാം റിമൂവ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പൈനാപ്പിളിൻ്റെ സെൻറ്റർ ഭാഗം പെടുകയാണെന്നുണ്ടെങ്കിൽ കയ്പ്പ് വരും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 200 ml പാലാണ്. അത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് നട്ട്സ് പൊടിച്ചെടുത്ത് കൂടി ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ അത് ഇട്ട് കൊടുക്കുകയാണെന്നതിന് വളരെ ഇഷ്ടമാവും ചെയ്യും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഷേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് ഗ്രേപ്സ് വെച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ജ്യൂസിൻ്റെ റെസിപ്പി ആട്ടോ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ദാഹം മാറാനും അതേപോലെ തന്നെ ക്ഷീണം മാറാനൊക്കെ പറ്റിയ നല്ലൊരു ജ്യൂസ് കൂടിയാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് കറുത്ത മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പുതിനയിലയാണ്. അതൊരു 2-3 പുതിനയില, ഒരുപാട് വേണ്ട. അപ്പോൾ പുതിനയുടെ ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കും. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അതൊരു 1/4 ടീസ്പൂൺ താഴെ മാത്രം മതി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നാരങ്ങ നീരാണ്. നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുത്തത് 1 ടീസ്പൂൺ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് 1.5 ടേബിൾ സ്പൂൺ തേനാണ് ഞാൻ ചേർക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരമാണ് കേട്ടോ തേൻ ചേർക്കുന്നത്. അപ്പോൾ മാക്സിമം തേൻ ചേർത്ത് ഉണ്ടാക്കാൻ നോക്കിക്കോളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു ചെറിയ ഗ്ലാസ്, ഒരു 100 ml വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ 2-3 ഐസ് ക്യൂബ്സ് കൂടി ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. നന്നായി അടിച്ചെടുത്ത ശേഷം സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒന്ന് അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഗ്രേപ്സിൻ്റെ തൊലിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പോകാനായിട്ട് അരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ജ്യൂസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ എരിവ്, പുളി, അതേപോലെ തന്നെ മധുരവും ചേർന്നതാണ്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന ചിയ സീഡ്സ് കൂടി ഇട്ട് കൊടുക്കാം. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ 3 ഡ്രിങ്ക്സും വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ടേസ്റ്റിയുമാണ്. ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയതുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ നല്ല റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.